നെക്ലസ് എന്ന് പറയുന്ന ആ ഒരു സിനിമ മാത്രം മതി അനുശ്രീയുടെ പൊന്തൂവൽ എന്നും തിളങ്ങി 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 നിൽക്കുവാനായിട്ട്. അനുശ്രീയെ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് തിങ്കിനേമ എന്ന് പറയുന്ന ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നോക്കുമ്പോ അനുശ്രീയോടൊപ്പം പത്തനാപുരത്തെ ഒട്ടുമിക്ക ആൾക്കാരുമുണ്ട്. അനുശ്രീയെ സപ്പോർട്ട്, അനുശ്രീയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അനുശ്രീക്ക് എവിടെ പോകണം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. അനുശ്രീ ഇങ്ങനെ ബ്ലാൻഡായിട്ട് നിൽക്കുകയാണ്. ഈ ലോകം, സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മളൊക്കെ പുറത്ത് പറയുന്നത് പോലുള്ളതാണ്. അനുശ്രീയുടെ ബ്രദർ, അമ്മാവന്റെ മോൻ, അമ്മ, ചെറിയ അങ്ങനെ കുറേ ആൾക്കാരാ ഉണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ ഫുഡ് നൽകിയോ, അനുശ്രീയുടെ ആൾക്കാർ കുറച്ച്. പക്ഷെ ഫുഡിനൊന്നും അല്ലായിരുന്നു. അനുശ്രീ അത്രയും ഒരു ഹോംലി അറ്റാച്ച്മെന്റ് നടന്നതാണ്. അനുശ്രീയുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എവിടെയും തുറന്ന മനസ്സോടുകൂടി ഒപ്പടപ്പാട്ട് നടക്കാനും ഓരോ കാര്യങ്ങൾ ഇടപെടാനും മനസ്സ് കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അനുശ്രീ എന്ന് പറയുന്ന ആ വ്യക്തി. ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞു തുടങ്ങിയ തന്നെ. സാധാരണ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള മറ്റു ആക്ട്രസ്സുകളാണെങ്കിലും ഞാൻ നോക്കട്ടെ ഷൂട്ടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറയും. പക്ഷെ ചോദിച്ചോട്ടെ തന്നെ ഞാൻ വരാമല്ലോ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി അനുശ്രീ കാസർഗോഡ് ഇരിക്കേണ്ട ആളാണെന്ന്. പക്ഷെ അനുശ്രീ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് അനുശ്രീ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് താങ്ക്സ് അനു. എന്നും 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 ഈ ഒരു നിഷ്കളങ്കമായ മുഖത്ത് കാണുന്ന ഈ ചിരി ഇതുപോലെ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി പറയാനുള്ളത് ബാദുഷിക്കയെ കുറിച്ച് തന്നെയാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നതാണ് ബാദുഷിക്കയുടെ പ്രൊഡക്ഷനാണെന്നുണ്ടെങ്കിൽ ശമ്പളത്തിന് ബുദ്ധിമുട്ടില്ല. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ വൈകുന്നേരം 5 മണി എന്ന് പറയുമ്പോൾ തന്നെ സ്ലിപ്പ് എഴുതി കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. എല്ലാ എ ടു ഇസഡ് കാര്യങ്ങളും, ഫുഡിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഭക്ഷ്യതയാണോ പിന്നെ നമുക്ക് അവിടെ ഒന്നിനെ പറ്റി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ശിവർ പറയുകയുണ്ടായി കൊറോണയുടെ സമയത്ത് നമുക്ക് ആകെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥ സമയത്ത് കുറെ പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മഞ്ജു ചേച്ചി, ഭാവന, ദിലീപേട്ടൻ, സോറി മഞ്ജു ചേച്ചി, ഭാവന, ജയത്തൻ, ഉണ്ണിമുണ്ടൻ, ആശശരിത്ത്, അങ്ങനെ കുറെ പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് സഹായം ചോദിക്കുന്ന ഭക്ഷ്യത്തെടുത്താണ്. അപ്പൊ ഒരു നോ പോലും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ജു ചേച്ചി വിളിക്കുകയാണ്, വീടിന്റെ ലൊക്കേഷൻ എവിടെയാണത്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ബാദുഷിക്കയും മഞ്ജു ചേച്ചിയും കൂടെ ഉള്ള സ്റ്റാഫുകൾ എല്ലാവരും കൂടി ഇനി വന്നിരിക്കുകയാണ് കിറ്റുകളുമായിട്ട്. പക്ഷെ ശിവർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ സൂര്യ പറഞ്ഞതുപോലെ ആ കിറ്റുകൾ നമ്മുടെ വീട്ടിൽ കൂട്ടി വെക്കാനോ അല്ലെങ്കിൽ ദ്വയേനെ നമ്പേഴ്സിന് കൊടുക്കാനോ അല്ല നമ്മൾ ആദ്യം ശ്രമിച്ചത്. സമൂഹത്തിന് ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതെ അലയുന്ന കുറെ പേര് ആലുവ തെരുവോലുകളിൽ ഞങ്ങൾക്ക് കർണ നേടിയാൽ നേരം എടുത്തു കഴിഞ്ഞാൽ എന്റെ വീട് പറവൂർക്കാവിലെ വീട്ടില് ഒരു ഹോട്ടൽ പോലെയായിരുന്നു. സൂര്യ വരുന്നു, ശീതള വരുന്നു, തൃപ്തി വരുന്നു, ജാനകി വരുന്നു എന്ന് വേണ്ട അവിടെ അരിയലും കുടിക്കലും കുടിക്കലും കറക്റ്റ് 11 മണിയാവണം എല്ലാ പ്രതികളും റെഡിയാക്കി ഞങ്ങള് തെരുവോരങ്ങളിൽ ഫുഡ് കൊടുക്കാനായിട്ട് പോകും. അപ്പം ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് കൊണ്ടുവെക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടി ഒരാൾ ഏറ്റെടുക്കണം. പൊതുവെ ഞാൻ ഓരോ കാര്യങ്ങളിലും തിരക്കായിരിക്കും. അപ്പൊ ഇതെല്ലാം കാത്തു സൂക്ഷിച്ച് നമ്മുടെ അടുത്ത് ഓരോ അരിമണികൾ കൊണ്ടുവരുമ്പോൾ അത് ഇവിടെ കൊടുക്കണം, അത് ഇവിടെ കൊടുക്കണം, അങ്ങനെ കൊടുക്കണം, ഇങ്ങനെ കൊടുക്കണം. കിറ്റിൽ നിന്ന് ഒരു അരി താഴെ പോയാൽ പോലും അത് വെറുക്കിയെടുത്ത് ആ കിറ്റിലേക്ക് തിരിച്ചു വെക്കുന്ന ഒരാളാണ് ദ്വയയുടെ ട്രഷറർ എന്ന് പറയുന്ന അലീന. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാരണം ഒരു കിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ അത് എത്തേണ്ട അടുത്ത് എത്തിക്കണം എന്നുള്ള സ്വന്തം വണ്ടി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും സ്വന്തം കയ്യിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് എത്തേണ്ട അടുത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാനുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ശിവചേട്ടൻ, ശിവചേട്ടൻ എന്താ പറയാ, വർഷങ്ങളോളം എത്ര വർഷത്തെ പരിചയമാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്റെ ഒരു ക്ലോസ് ബ്രദർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശിവചേട്ടൻ. ഞാൻ ഈയൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനുള്ള ഞാൻ വരാമല്ലോ, എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും ഞാൻ വന്നിരിക്കും, എത്ര മണിക്കാണെന്ന് പറഞ്ഞാൽ മതി, കൃത്യമായിട്ട് ഞാൻ അവിടെ എത്തും. ഓരോ കാര്യങ്ങളും ഇപ്പൊ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ലക്ഷ്മി മേനോൻ,
മഹിമ നമ്പ്യാരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കുന്നത് ശുഭിച്ചേട്ടനാണ്. അപ്പം ഇതിന്റെ എല്ലാ തിരക്കുകളിടയിൽ നിങ്ങൾക്കാണെങ്കിലും ഈ പ്രോഗ്രാമിന്റെ ഓരോ കാര്യങ്ങൾ അപ്പപ്പപ്പ എന്നെ വിളിച്ച് ചോദിക്കും, എവിടെ പറയാ ഈ പ്രോഗ്രാമുകൾ. അപ്പം ശുഭിച്ചേട്ടനെ ഈ ഒരു പ്രോഗ്രാമിനോട് ആശംസ പറയുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം എനിക്ക് ഒതുക്കാൻ പറ്റില്ല. ബിക്കോസ് ശുഭിച്ചേട്ടൻ ഓൾവേസ് നമ്മുടെ ഫാമിലി മെമ്പറാണ്. കാരണം ഇപ്പം ഇന്ത്യനെ തന്നെ ഒരുപാട് ട്രാൻസ് വ്യക്തിത്വങ്ങളെ പറ്റിയിട്ടുള്ള വലിയൊരു ഡോക്യുമെന്ററി ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വേൾഡ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം അത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് തന്നെ ഒരുപാട് പേരുടെ ഷൂട്ടിങ്ങുകളൊക്കെ കഴിയും. അപ്പൊ ഈ ഒരു ഷൂട്ടിംഗ് കഴിയുമ്പോൾ ശിവചാരൻ എന്നോട് ഷെയർ ചെയ്യും.